हेलो वेलकम बैक टू माय चैनल എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പ ഇന്ന് ഞങ്ങൾ ഒരു ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടി പോവാട്ടോ അപ്പ ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട് അപ്പ ഞാനും വസുന്ത ഏച്ചു അമ്മ ഞങ്ങൾ എല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സ് ആണ് ഇട്ടിരിക്കുന്നത് ഡ്രസ് കോഡ് ഒരു അനിയത്തിയുടെ കല്യാണത്തിന് അടുത്ത ഡ്രസ് കോഡ് ആണ് അപ്പം ഏട്ടനും ആ ഡ്രസ്സ് തന്നെയാണ് ഷർട്ട് പക്ഷേ ഏട്ടൻ കുറച്ച് തടിച്ചതുകൊണ്ട് അതിനേക്കാൾ അവൻ കുറച്ച് തടിച്ചതുകൊണ്ട് ആ ഡ്രസ്സ് ഇടാൻ പറ്റിയതുകൊണ്ട് ഏട്ടൻ വൈറ്റ് ഇട്ടു ഒരു അച്ഛനും അതേപോലെ തന്നെ വൈറ്റ് ഇട്ടു അച്ഛൻ തടിച്ചതുകൊണ്ടല്ല അച്ഛന് ഈ കളർ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അച്ഛൻ ഇട്ടില്ല അപ്പോൾ പിന്നെ ഇതാ ഞങ്ങൾ എല്ലാവരും പോകാൻ റെഡിയായി അങ്ങനെ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ബർത്ത്ഡേ ആരുടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നാത്തുമാരുടെ വല്യച്ഛൻ്റെ മോളുടെ കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ നാത്തുൻസിന് വരാൻ പറ്റില്ല അതൊരു വലിയ മിസ് തന്നെയാണ് അപ്പോൾ അവരും കൂടി ആണെങ്കിൽ അടിപൊളിയായിരുന്നേന് അപ്പോൾ ഞങ്ങളിതാ കുഞ്ഞുമായിക്കുള്ള ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിട്ടിപ്പീടികയിൽ എസ് എസ് കളക്ഷൻ ഉണ്ട് പുതിയൊരു കടയുണ്ട് അവിടെയാണ് കയറിയത് അപ്പോൾ അവിടെ കയറി ഞങ്ങളത് ഡ്രസ്സ് നോക്കി പെട്ടെന്ന് ഞങ്ങൾ പോയി ഡ്രസ്സ് കണ്ടു അപ്പോൾ ഈ ഒരു യെല്ലോ കളർ ഡ്രസ്സ് ഇഷ്ടമായി അപ്പോൾ ഇതാണ് ഞങ്ങളെടുത്ത ഡ്രസ്സ് അങ്ങനെ കുഞ്ഞുമായിക്കുള്ള ഡ്രസ്സും വാങ്ങിച്ച് ഞങ്ങൾ ശരിയെന്ന് പറഞ്ഞൊരു ടോയും വാങ്ങാമെന്ന് പറഞ്ഞിട്ട് പോവാണ് അങ്ങനെ ഇത് പാലക്കാട് അങ്ങാടി ആട്ടോ അവിടെ നല്ല 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 സാധനങ്ങളൊക്കെ കിട്ടും അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ സ്ഥിരം വാങ്ങുന്നൊരു കടയുണ്ട് അവിടെ ലോക്കായിരുന്നു അന്ന് ഉണ്ടായിരുന്നില്ല അപ്പം വേറൊരു ടോയ് വാങ്ങാനാണ് പോയത് അവർ കിട്ടിയില്ല അപ്പോൾ ആ ഒരു ടോയ വാങ്ങിച്ച് അങ്ങനെ ഞങ്ങളിതാ ബർത്ത്ഡേക്ക് അവിടെ എത്തി അപ്പോൾ കുഞ്ഞുവാവ് പോകുമ്പോൾ നല്ല ഉറക്കത്തിലായിരുന്നു 10:30 സെലിബ്രേഷൻ പറഞ്ഞത് പക്ഷേ കുഞ്ഞുവാവ് അവരുമാരുടെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അവർ എഴുന്നേൽക്കുമ്പോഴല്ലേ നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റുള്ളൂ കാരണം സ്പെഷ്യൽ ഗസ്റ്റ് ഉറക്കത്തിലായിരുന്നു അതുകൊണ്ട് ഇതാ കുഞ്ഞുവാനെ ഡെക്കറേഷൻ ചെയ്തൊക്കെ ഞാൻ അങ്ങനെ വീഡിയോ എടുത്താട്ടോ ബലൂണൊക്കെ കെട്ടി അടിപൊളിയായിരുന്നു നല്ല ഡെക്കറേഷൻസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ കുറേ ഫോട്ടോസൊക്കെ അതിനകത്ത് എല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട് വീട്ടിൽ കുഞ്ഞാറ്റ വിളിക്കുന്നത് പിന്നെ അവരുടെ വീട്ടിലുള്ളൊരു സംഭവമാണ് ഈ ബുദ്ധൻ്റെ ഇത് അപ്പോൾ കണ്ടപ്പോൾ നല്ലൊരു കൗതുകം തോന്നിയപ്പോൾ കുറേ വീഡിയോ എടുത്താട്ടോ അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം ചേച്ചും വസ്തുവൊക്കെ അത് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അതൊരു എക്വയറി ആയിരുന്നു കേട്ടോ ആരെയും കണ്ടപ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ ഇതാ ബർത്ത്ഡേ കുട്ടി എഴുന്നേറ്റ് ഇതേ റെഡി ആവുകയാണ് ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതാ റെഡി ആയി കുഞ്ഞാ ഇനി സമയം ഒരു 12:30 ഒക്കെ ആയിട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഇതാ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ വേണ്ടി പോവാണ് കുഞ്ഞാവ് പിന്നെ അങ്ങനെ അധികം കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതങ്ങനെ ഇതാ കേക്കൊക്കെ മുറിക്കാൻ വേണ്ടി ഇതെല്ലാം ഒരു റെഡി ആയിട്ടുണ്ട് അങ്ങനെ കുഞ്ഞാവ് ബർത്ത്ഡേ കേക്കൊക്കെ കട്ട് ചെയ്ത് കുഞ്ഞായിക്കൊരു കേക്കൊക്കെ എന്താ പറയുക കുഞ്ഞായിക്ക് സ്പെഷ്യലായിട്ടൊരു കേക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒറ്റയ്ക്ക് അങ്ങനെ കേക്കൊക്കെ കുഞ്ഞാവ് കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ നെയ്ച്ചോറും ചിക്കനൊക്കെ ആയിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങളത് അതൊക്കെ കഴിച്ചു ജ്യൂസ് ഇതാ ഒറ്റയ്ക്ക് ആദ്യം സ്പെഷ്യലായിട്ടൊക്കെ ഒരു പ്ലേറ്റിൽ വാങ്ങിച്ചു കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ മെയിനായിട്ട് ഞങ്ങൾ കുഞ്ഞുവാവിനെ കാണാൻ കാരണം റിതുക്കുട്ടനെയും തുമ്പിവാവേയും നാട്ടിലേക്കൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇവിടെ നിന്ന് അടുത്താണ് അപ്പോൾ അവർക്ക് ബർത്ത്ഡേക്ക് വരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ കുഞ്ഞുവാനെ കണ്ടിട്ടും കുറേ നാളായി അപ്പം അതൊരു ഞങ്ങൾക്കൊരു ബർത്ത്ഡേക്ക് വന്നതുകൊണ്ട് കുഞ്ഞുവാനെ എന്താ ഞങ്ങളുടെ റിതുക്കുട്ടൻ റിതുക്കുട്ടൻ എന്താ സുന്ദര കുട്ടപ്പനായിരിക്കുന്നുണ്ടോ അപ്പോൾ ദച്ച് തൊട്ട് നോക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ തൊട്ടുന്നത് ദച്ചുവിനാണെങ്കിൽ കുഞ്ഞുവാവനെതാ കളിപ്പിക്കാൻ വേണ്ടി അവിടെ കിടത്താൻ പറഞ്ഞ് നിർബന്ധിച്ച് അവിടെ കിടത്തി കുഞ്ഞുവാനെതാ ഭയങ്കര എന്ത് ചെയ്യണമെന്ന് അറിയില്ല ആകെ ദച്ചുവിന് ഭയങ്കര വെപ്രളമായിരുന്നു കുഞ്ഞുവാനെ തൊട്ട് നോക്കുന്നു കളി തൊട്ട് നോക്കുന്നു ഉമ്മ കൊടുക്കുന്നു ദച്ചുസിനെ ഒറ്റയ്ക്ക് എടുക്കണം ഭയങ്കര ഇതായിരുന്നു കേട്ടോ എൻ്റെ റിതുക്കുട്ടൻ അപ്പം തുമ്പിക്കുഞ്ഞുവാവനെ എടുത്തിരിക്കുകയാണ് ഉറക്കത്തിലായിരുന്നു ആള് ഇതാ അമ്മ എടുത്തിരിക്കുകയാണ് കേട്ടോ കണ്ണു തുറന്ന് നോക്കുന്നുണ്ട് ഇതാണ് തുമ്പിക്കുഞ്ഞുവാവ അവനെല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ തുമ്പിനെ തുമ്പി ഇരിക്കുന്നതാണോ സുന്ദരി കുട്ടി അപ്പോൾ എൻ്റെ തുമ്പിക്കുഞ്ഞാവിനെയും അവിടുത്തെ വീഡിയോസൊക്കെ എടുത്തതൊക്കെ കാണാം കേട്ടോ അപ്പോഴേക്കും ആളിച്ചിരി ഉറക്കത്തിലായി ഉറക്കത്തിലായി കഴിഞ്ഞിതാ അച്ഛൻ കൂടെ കിടക്കുന്നുണ്ട് തുമ്പിയും തുമ്പിൻ്റെ അച്ഛനുമാണ് അത് കഴിഞ്ഞ് പിന്നെ റിതുക്കുട്ടനുണ്ടല്ലോ കമഴുന്നു കേട്ടോ ആദ്യം എൻ്റെ കുഞ്ഞുവാ കമഴുന്നു അപ്പം ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ഇതാണ്ടോ ആ റിതുക്കുട്ടൻ എന്താ കമഴുന്നു വീണു സുന്ദരക്കുട്ടൻ അപ്പം റിതുവിൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി നീ പോകുമ്പം കുഞ്ഞുവാവ കമഴിൻ്റെ വീഡിയോ എടുക്കണമെന്ന് അപ്പോൾ അതാ അങ്ങനെ കുഞ്ഞുവാൻ്റെ വീഡിയോ കിട്ടി കമഴ്ന്ന് കിടക്കുകയാണ് കുറേ സമയത്ത് ഇങ്ങനെ കമഴ്ന്ന് നീന്താനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് ഞങ്ങളൊരു കിലുക്കിയൊക്കെ വെച്ചിട്ട് വന്ന് ഇങ്ങനെ ശ്രമിച്ചൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആദ്യം കുഞ്ഞുവാവ കമഴിൻ്റെ വീഡിയോ ഒക്കെ കിട്ടി അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതൊക്കെ കാണാം ഞങ്ങൾ ഇതാ സെൽഫിയൊക്കെ ഞങ്ങൾ കുറേ എടുത്തു ഈ റിതുക്കുട്ടനെ എടുത്തിട്ട് പൊത്തിയൊന്നും മാറിയില്ല കേട്ടോ വരാനേ തോന്നിയില്ല എടുത്തോണ്ടിരിക്കാൻ തോന്നി അപ്പം ഞങ്ങൾ വെയിറ്റിംഗ് ആണ് എൻ്റെ കുഞ്ഞുങ്ങളെ വീട്ടിലോട്ട് വരാൻ വേണ്ടി അപ്പം തുമ്പിയും റിതുവും ഒക്കെ ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവരും ഹാപ്പിയാണ് എല്ലാവർക്കും സുഖമാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോൾ പോയാലും നാത്തൂൻസ് തമ്മിലൊരു വീഡിയോ എടുക്കും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു
ഇന്ന് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാനേ പറ്റിയില്ല. കാരണം ഞങ്ങൾ മറന്നുപോയി, ഞാൻ മറന്നുപോയി ഈ കുഞ്ഞുവ രണ്ട് മുത്തുമണികളെ കിട്ടിയപ്പോൾ നാത്തുവൻസ്മാരുമായിട്ട് ഫോട്ടോ എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് തുമ്പി കുഞ്ഞുവാവിയും ദധുനിയും മാറി മാറി എടുക്കലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു മൈൻഡേ വന്നില്ല കേട്ടോ. ഇവിടെ എത്തിയപ്പോഴാണ് ഓർത്തത് അവയോ അവരോ ആയിട്ട് ഫോട്ടോ എടുത്തില്ലല്ലോ എന്ന്. പിന്നെ ഞങ്ങൾ ഇതവരുടെ മാമനാണ് കേട്ടോ, മാമൻ കുഞ്ഞുവിനെ കാണാൻ വേണ്ടി വന്നതാണ്, വന്നിട്ട് പോവാണ്. അങ്ങനെ കുഞ്ഞാവ് ഇതാ തുമ്പിനെ കുറേ സമയം നമ്മൾ കയ്യിലെടുത്ത് വെച്ചിരിക്കുമ്പോൾ സുന്ദരി ഉറങ്ങും. ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുതായിട്ട് കണ്ണ് തുറന്ന് നമ്മളെ ഒന്ന് നോക്കും, പിന്നെയും ഉറങ്ങും. നേരത്തെ കിടത്തി കഴിഞ്ഞാൽ അപ്പം തന്നെ എഴുന്നേക്കും. അമ്മ തരം ഇത് കിട്ടുന്നേ, അമ്മയ്ക്ക് വരണമെന്നേ ഇല്ല, വീട്ടിലോട്ട് പോകണമെന്നേ ഇല്ല, അച്ഛൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, പോകണ്ടേ, ആടില്ലേ, കോഴിയില്ലേ, അടയ്ക്കണ്ടേ, സമയമായില്ലേന്ന് അമ്മയാണെങ്കിൽ ഇത് കുട്ടിനെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് വരണമെന്നേ ഇല്ല, അമ്മ പാവാടെ കുതിരിതുവിനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരെയും കൂടി ഒരുമിച്ച് കാണിച്ചു തരാം കേട്ടോ. ആ അതാണ്ട ഞാൻ തുമ്പിയും ആൻറ്റിയുടെ രീതിക്കുട്ടിനും ചിരിക്കുന്ന കണ്ട എൻ്റെ സത്തുമണികളെ. ഓ എനിക്ക് വയ്യ, ഞങ്ങൾക്ക് വരാം. ഞങ്ങൾക്ക് എന്താ പറയുക, പറഞ്ഞിരിക്കാൻ പറ്റാത്ത അത്രയും ഒരു സന്തോഷം, ഹാപ്പിനെസ്സാണ്. ഭയങ്കര സങ്കടമാണ് അവിടെ നിന്ന് പോയിട്ട് വന്ന് കഴിയുമ്പോൾ. പിന്നെ ഇതൊരു കുഞ്ഞു നായുണ്ട്, വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പാക്ക് ചെയ്ത് വന്നതാണ്. അപ്പം ഞങ്ങൾക്ക് അത് സൈസ് നായ കേട്ടോ. അപ്പം ഞങ്ങൾക്കത് വേണ്ടാന്ന് പറഞ്ഞ് പാക്ക് ചെയ്ത് വെച്ച്, പിന്നെ അത് വേണ്ടാന്ന് പറഞ്ഞ് ഞങ്ങൾ കൊണ്ടുവരും. അപ്പോൾ വസു ഭയങ്കര കരച്ചിലായിരുന്നു കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ട്, ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങളത് കൊണ്ടുവന്നില്ല, കാരണം വീട്ടിൽ തന്നെ ഓൾറെഡി രണ്ട് നായ്ക്കുട്ടികളുണ്ട്, അതുകൊണ്ട് കൊണ്ടുവന്നില്ല. അങ്ങനെ ഇതാ ഞങ്ങൾ എല്ലാവരുടെയും യാത്ര പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ അതാ എല്ലാവരുടെ അടുത്തും ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഞങ്ങൾ അവിടെ അടുത്ത് പ്രീതുക്കുട്ടിൻ്റെയും കുഞ്ഞു തുമ്പിയുടെയും ഒക്കെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുക. അപ്പം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക. ഇനി അടുത്തൊരു വീഡിയോയിൽ വരെ നമുക്ക് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.